പൊതുജനങ്ങളുടെ പരാതികളും അപേക്ഷകളും നേരിട്ട് സ്വീകരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തൃക്കരിപ്പൂരിലെത്തി. നോർത്ത് തൃക്കരിപ്പൂർ, സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് കളക്ടർ അദാലത്ത് നടത്തിയത്. ജനങ്ങൾക്ക് നൽകുവാനുള്ള അപേക്ഷകൾ നേരിട്ട് സ്വീകരിച്ച് പരാതി പരിഹാരത്തിനായി അതത് വകുപ്പ് മേധാവികൾക്ക് നൽകുകയും നേരിട്ട് പരിഹരിക്കേണ്ടവ ഉടൻ തീർപ്പാക്കുകയും ചെയ്തുവരുന്ന വില്ലേജ് അദാലത്തിനാണ് തൃക്കരിപ്പൂരിലെ രണ്ട് വില്ലേജുകളിലും എത്തിയത്. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിലെ ഐടിയിൽ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭൂമിയിലെ വീടുകളിൽ പട്ടയത്തിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേഗത്തിൽ പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കും. കൈവശ ഭൂമിക്ക് രേഖകൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാത്തതിനാൽ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം തയ്യാറാക്കി കൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വൈദ്യുത ലൈനുകൾ വലിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ വൈദ്യുതിക്ക് കാത്തിരിക്കുന്നവർക്കും ആശ്വാസ നിർദ്ദേശം കളക്ടർ നൽകി. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരാതിക്കാരെയും ഗുണഭോക്താക്കളെയും വിളിപ്പിച്ച് പരിഹരിക്കാൻ നടപടി കൈക്കൊള്ളും. ഇതുൾപ്പെടെ 26 പരാതികളും അപേക്ഷകളും നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് അദാലത്തിൽ ലഭിച്ചു. വഴിത്തർക്കങ്ങൾ ഉൾപ്പെടെ 70-ൽപരം പരാതികളും അപേക്ഷകളുമാണ് സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് അദാലത്തിൽ ലഭിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, പഞ്ചായത്ത് അംഗങ്ങൾ, നോർത്ത് സൗത്ത് വില്ലേജ് ഓഫീസർമാർ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ എന്നിവർ അദാലത്തുകളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.